സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തി. വിഷിംഗ് യു ഓൾ എ വെരി 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 ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ പ്രോസ്പെറസ് ന്യൂ ഇയർ ഹെഡ്. അപ്പോൾ എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വീട്ടിലത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ. ആഘോഷങ്ങളെന്ന് പറയുന്നതിനുപരി ഇതൊരു ഒരുക്കമാണ്. ആദ്യമായിട്ട് ഞാൻ വാവ ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇതുപോലൊരു ക്രിസ്മസ് ആഘോഷം ഒരുക്കുന്നത്. കാരണം ഇതിനു മുമ്പൊക്കെ അവൻ വളരെ ചെറുതായിരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തിയിരുന്നില്ല. അവൻ കുഞ്ഞല്ലേ, ചെറിയൊരു സ്റ്റാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാത്രമായിരുന്നു. പക്ഷേ ഈ വട്ടം അങ്ങനെയല്ല. ഈ ഒരുക്കങ്ങളിൽ ആദ്യം തൊട്ട് അവസാനം വരെ സായിയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുമല്ലേ ക്രിസ്മസും ന്യൂ ഇയറും ദീപാവലിയും ഒക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ സ്കൂൾ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് കോളേജിൽ പോയി. കോളേജ് ടൈമിലൊക്കെ എന്താണ്, കോളേജിലുള്ള ഒരു ദിവസത്തെ സെലിബ്രേഷൻ അത്രയേ ഉള്ളൂ. അതിനെല്ലാം ശേഷം നമ്മൾ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഓർമ്മയിലേക്ക് പോകുന്നത് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോഴാണല്ലേ. ഇപ്പോൾ ശരിക്കും ഞാൻ എന്നിൽ കാണുന്നത് അവനെ തന്നെയാണ്. യെസ്, ഐ സീ മൈസെൽഫ് ഇൻ സായി. അവൻ്റെ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ്, ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ അവൻ എടുക്കുന്ന ആ ഒരു എഫേർട്ട് എല്ലാം കൊണ്ടും. സോ ഈ ഒരു ക്രിസ്മസ് ഞങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യലാണ്. സായിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീ മേടിച്ചു, അതൊക്കെ അലങ്കരിച്ചു, ലൈറ്റ് ഇട്ടു, പിന്നെന്താ സ്റ്റാർസ് മേടിച്ചു. അങ്ങനെ ഒത്തിരി 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 നല്ല നിമിഷങ്ങൾ ഞാൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ്, ഞാൻ ഇതെല്ലാം വാങ്ങിച്ചേക്കുന്നത് നമുക്കിവിടെ ആവടിയിൽ സിംഗപ്പൂർ ഷോപ്പിങ്ങിൽ പോയിട്ടാണ് നമ്മളിത് മേടിച്ചേക്കുന്നത്. എന്താ പറയുക, എല്ലാം കൂടെ ഒരു ലൈക്ക് ഒരു 2000 ആ ഒരു റേഞ്ചിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കൂടെ മേടിക്കാൻ പറ്റി. ട്രീ, പിന്നെ എന്താ പറയുക, വലിയൊരു സ്റ്റാറ്, പിന്നെ അതിലേക്ക് വെക്കാനുള്ള ഈ ഒരു ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇല്ലേ, അതെല്ലാം വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഒള്ളി തിങ് അത് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര താല്പര്യമാണെങ്കിൽ പോലും കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും സായിക്ക് അതെല്ലാം എടുത്ത് കളയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. എടുത്ത് കളയാന്നല്ല, അവൻ അതെല്ലാം എടുത്തൊന്ന് പെരുമാറാനൊരു ആഗ്രഹമുണ്ട്. ആ മണിയൊക്കെ എടുത്തൊന്ന് കുളിക്കി നോക്കാനും പിന്നെ ബോൾ എടുത്തെറിയാനൊക്കെ തോന്നും. എന്നാലും എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ, നമുക്ക് ചില മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും വിചാരിക്കും ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്ത് വെക്കണം. ലൈക്ക് ദാറ്റ് ഉള്ളി. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് തന്നെ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ആക്ഷനായിരുന്നു, റിയാക്ഷനായിരുന്നു. ലൈക്ക് അവൻ അങ്ങനെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ലൈക്ക് ഹി വാസ് സോ ഹാപ്പി. അത് തന്നെയാണല്ലേ നമുക്കും വേണ്ടത്. നമ്മുടെ കുട്ടികൾ എത്രത്തോളം ഹാപ്പി ആവുന്നു, അവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഇത്രയും ചെറിയ കുട്ടികൾക്ക് അവരുടെ ആഘോഷങ്ങൾ നമ്മളൊന്ന് കൂടെ നിന്നു കൊടുത്താൽ മാത്രം മതി. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ക്രിസ്മസ് ഒത്തിരി 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 പ്രിയപ്പെട്ടതാണ്. നമ്മൾ ക്രിസ്മസ് ട്രീയിൽ മാത്രം ഒതുക്കിയില്ല, പകരം ഞങ്ങൾ എന്താ പറയുക, മോനെ ഒരു ക്രിസ്മസ് ഫാദർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ട്രീ എല്ലാം അലങ്കരിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നെക്സ്റ്റ് പരിപാടി, അതായത് ക്രിസ്മസ് പപ്പയുടെ വേഷം എടുത്തത് കേട്ടോ പുറത്ത്. അതെല്ലാം ഞാൻ ഈ പറഞ്ഞ ഒരൊറ്റ എമൗണ്ടിനുള്ളിലാണ് എല്ലാ സാധനങ്ങളും വന്നത്. ഈ ഒരു മാസ്കും കംപ്ലീറ്റ് സാധനങ്ങളും നമുക്കതിൽ മേടിക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഒരുപാട് ഷോപ്സ് ഉണ്ടല്ലോ, എല്ലാ സ്ഥലത്തും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതേ നമ്മൾ ഇതേ നമ്മുടെ പാപ്പാജീനെ റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് പാപ്പാജിക്ക് നല്ലൊരു വയറ് വേണ്ടേ, കുടം വയറിനല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാബയുടെ തന്നെ ഒരു ടവൽ എടുത്തിട്ട് അവൻ്റെ വയറ്റിൽ ചെറുതായിട്ട് കെട്ടിക്കൊടുത്തു കേട്ടോ. എന്നാലും അത് ആ ഒരു ഫുൾ വരുമ്പോഴത്തേക്കും ഒരുപാട് വയറായിട്ട് തോന്നിയില്ല, എങ്കിലും ഇറ്റ് വാസ് നൈസ്. ആൻഡ് എന്താ പറയുക, അവൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഇവന് ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. സായിനെയും അതുപോലെ തന്നെ മോളില്ലേ അവന്തിക്ക, ചേച്ചിയുടെ മകൾ, അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, നമ്മുടെ മൂവി ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് എന്താ പറയുക, നമ്മുടെ പരീക്കുട്ടി, കറുത്തമ്മ, അതുപോലെയൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫാൻസി ഡ്രസ്സിനൊക്കെ ഒരുക്കുന്ന പോലെ കുഞ്ഞു പിള്ളേർ ഒരുക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ലക്കിലി അവനും അതിഷ്ടമാണ്. അപ്പം നമുക്ക് കുട്ടികൾക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ സായിയുടെ കാര്യത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വേഷം കെട്ടാനൊക്കെ അവന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, ഫൈനലി നമ്മുടെ പാപ്പാജി റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ഹി ഹാഡ് എ ഗ്രേറ്റ് ടൈം. എല്ലാവരെയൊക്കെ കൊണ്ടുപോയി കാണിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അവൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നു ഇങ്ങനെ കുട്ടി 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 കാര്യങ്ങളൊക്കെ.
അപ്പോൾ ദേ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് വെച്ചിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. ഇനിയിപ്പോൾ ശരത്ത് ഫ്രീ ആകുമ്പോഴായിരിക്കും നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഞാനിതെല്ലാം ചെയ്യുന്നത് അധികം വെയിറ്റ് വേറെ ആരും അറിഞ്ഞില്ല, ശരത്തിൻ്റെ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എന്ത് വിചാരിച്ചു, നമ്മൾ ഈ ഒരു വേഷമൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ പോയത് അച്ഛൻ അച്ഛമ്മ പിന്നെ അച്ഛൻ്റെയൊക്കെ അടുത്ത് പോയി. സായി എല്ലാവരും ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അതൊക്കെ ഭയങ്കര നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. ലൈക്ക് എല്ലാവരും ഇങ്ങനെ സർപ്രൈസ് ആവുമല്ലോ, പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞു ആവും ഇങ്ങനെ ഒരു ക്രിസ്മസ് പപ്പയുടെ വേഷത്തിലൊക്കെ വരുമ്പോഴത്തേക്കും. അതൊരു നല്ലൊരു മൊമെൻ്റാണ്. സോ അതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. എന്താ പറയുക, ഇനിയുള്ള കുറച്ച് കുറച്ച് ഫോട്ടോസും അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ക്രിസ്മസ് ഇവിടെ അവസാനിക്കുന്നില്ല.